പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാവണം സ്വപ്നമെന്ന APJ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗുഡ് മോർണിംഗ് മലയാളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സിനിമ എന്നത് ഏവരുടെയും ഇഷ്ടമേഖലയിൽ ഒന്നു തന്നെയാണ്. സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ ആരുമില്ലെങ്കിൽ നടന്നു തീർക്കേണ്ട യാത്ര കഠിനമാണ്. അത്തരത്തിൽ കഷ്ടതയിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും സിനിമാ മേഖലയിലെത്തിയ ഒരുപാട് ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇന്ന് നാം ആരാധനയോടെ കാണുന്ന പ്രഗത്ഭരായ എല്ലാ ആളുകൾക്ക് പിന്നിലും അത്തരം കഷ്ടപ്പാടിൻ്റെ ചരിത്രമുണ്ടാകും. സിനിമയിൽ മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു മേഖലയാണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. മലയാള സിനിമയിൽ ക്യാമറാമാൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്ന പേരുകളിലൊന്ന് അഴകപ്പൻ എന്നാണ്. ഒരുപാട് സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച അഴകപ്പൻ സാറിനും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു പഴയ കാലമുണ്ടായിരുന്നു. സിനിമയെ സ്വപ്നം കാണുന്നവർക്ക് ഏറെ മോട്ടിവേഷൻ നൽകുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളയിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. വിഷ്ണുവിൻ്റെ സിനിമയിലെ ഞാൻ ഇനോഗ്രേഷനിൽ വന്നത് വളരെ സന്തോഷമാണ്. വിഷ്ണു കുറേ കാലമായിട്ടുള്ള പരിചയമാണ്. എൻ്റെ വീട്ടിലെ സ്വന്തം പ്രോഗ്രാമൊക്കെ ചെയ്യാൻ വേണ്ടി വിഷ്ണു അതിൽ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ക്യാമറമാനായിരുന്ന ഒരു വിഷ്വൽ എന്താ പറയുക സ്റ്റോറി ടെല്ലറായിട്ട് മാറുന്നു, ഭയങ്കര സന്തോഷമാണ് ഒന്ന്. സെക്കൻഡ്, ഇന്നത്തെ ജനറേഷൻ കാണുമ്പോൾ ഐ ജസ്റ്റ് എനിക്ക് തിരിഞ്ഞു നോക്കൽ, എൻ്റെ ലൈഫ് തുടങ്ങിയത് 17 ഇയേഴ്സിലാണ്. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 78 പാസ്സായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സിനിമ അന്ന് സിനിമയിൽ സ്റ്റുഡിയോയിൽ പോയി അപ്രോച്ച് ചെയ്ത് സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് കാണുന്നു ആണെങ്കിൽ ബ്രൈബ് ചെയ്യണം, സെക്യൂരിറ്റിക്ക് കാശ് കൊടുക്കണം. അന്ന് വളരെ ടഫായിട്ട് ജീവിക്കുന്ന ഒരു ടൈമിലാണ് 79 എൻ്റെ കോഴ്സ് ഫിനിഷ് ചെയ്തിട്ട് IV ശശിയുടെ പടം ഷൂട്ടിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രാമചന്ദ്ര ബാബു ക്യാമറ ചെയ്തിരുന്നു. ഇവരൊക്കെ അന്ന് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. അപ്പം അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഞാൻ കാത്തു കിടക്കുക AVM സ്റ്റുഡിയോൻ്റെ മുന്നിൽ. അപ്പം അകത്ത് കടത്തി വിടുന്നില്ല. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, സിനിമാട്ടോഗ്രാഫറാണ്, എല്ലാം പറഞ്ഞു നത്തിങ് എന്തും ആയിട്ടില്ല, നിങ്ങൾ എന്തിനാ ആയിട്ട് വാന്ന് പറഞ്ഞു. ശരി പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കയ്യിലിരുന്നത് 15 rupees. അപ്പം ഞാൻ ഒരു സെക്യൂരിറ്റി എടുത്തിട്ട് ചേട്ടാ അകത്തേക്ക് പോകണം, എന്ത് ചെയ്യണം, എപ്പോഴും എണ്ണാ പോകണം കേട്ടപ്പം ഫസ്റ്റ് പുള്ളി പറഞ്ഞത് 10 rupees കൊടുങ്ങ ഉള്ള വിട്ടുമായിരുന്നു. അപ്പോൾ ഞാനൊരു 10 rupees ബ്രൈബ് ചെയ്തിട്ടാണ് ഷൂട്ടിംഗ് കാണാൻ പോകുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ടാണ്. ഇന്ന് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ്. ബിഗ് സ്ക്രീൻ ആൻഡ് സ്മോൾ സ്ക്രീനിന് വ്യത്യാസമില്ലാതെ എല്ലാവരും ബ്ലണ്ടായി പോയി, എല്ലാവരും ചേർന്ന് പോയി, ഒരുമിച്ചായി പോയി. ടെലിവിഷനിലുള്ള പിന്നെ ഞാൻ 79 സിനിമ സായുജ്യം ചൂള ഹിന്ദി പടം പല പടങ്ങൾ വർക്ക് ചെയ്തിട്ട് സക്സസ് ആവാതെ ഞാൻ തിരിച്ച് ടെലിവിഷനിൽ ജോയിൻ ചെയ്തു. സിനിമാട്ടോഗ്രാഫർ ക്യാമറമാനായിട്ട് കശ്മീർ പോയി, അവിടെ നിന്ന് ജലന്ധറിൽ പോയി, പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കൂടെ പ്രസണൽ ക്യാമറമാനായിരുന്നു, രാജീവ് ഗാന്ധി സാറുടെ പ്രസണൽ ക്യാമറമാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ യാത്ര ഇങ്ങനെ പോയി KR Narayan സാറുടെ കൂടെ ഒരു മാസം ഞാൻ UK പേഴ്സണൽ VIP ക്യാമറമാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അപ്പോൾ എൻ്റെ മനസ്സ് ഫുള്ള സിനിമ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അഡിക്ഷനാണ്. ഒരു ഡ്രഗ് ഉണ്ടായിട്ട് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അതുപോലെ ആ ഒരു സിനിമയുടെ ഒരു അഡിക്ഷൻ വന്നു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മലയാള സിനിമ തന്നെ ആദ്യമേ ഡിസൈഡ് ചെയ്തത് തമിഴ് സിനിമക്കാട്ടിലും മലയാള സിനിമയിൽ വരണം പറഞ്ഞിട്ടാണ് ആഗ്രഹിച്ച്. അത് തന്നെ സംഭവിച്ചു. അതുപോലെ ഓരോരോ മോഹങ്ങൾ ഈ വിഷ്ണുവിൻ്റെ അന്ന് പുള്ളി ഷൂട്ടിംഗ് കാണുമ്പോൾ പുള്ളിൻ്റെ ഒരു എനർജി കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും സിനിമയിൽ എന്തെങ്കിലും ഡെഫിനറ്റ്ലി ഇവരൊക്കെ ക്ലിക്കാവും. സോ എല്ലാ സക്സസ്സും ആവട്ടെ. നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ടാലൻറ്റഡ് ആർട്ടിസ്റ്റുകളൊക്കെ ഈ പടത്തിലുണ്ട്. ഇനി നല്ല വിഷ്വൽ ഉണ്ടാവും. ആൻഡ് ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വളരെ സക്സസ്ഫുൾ ഒരു ഫിലിമായിട്ട് വഴിയെ വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സിനിമയെ സ്വപ്നം കാണുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ മോട്ടിവേഷൻ ആകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഗുഡ് മോർണിംഗ് മലയാളീസിന്റെ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ നന്ദി. കല്യാണി സ്പെയർ പാർട്സ് വട്ടപ്പാറ. വട്ടപ്പാറയ്ക്ക് പുത്തൻ അനുഭവമായി കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിച്ചു വരുന്ന 2-wheeler, 3-wheeler, 4-wheeler സ്പെയർ പാർട്സ് ഷോപ്പ്.
റോയൽ എൻഫീൽഡ്, ഹോണ്ട, ടി വി എസ്, സുസുഗി, ബജാജ്, ഹീറോ, യമഹ തുടങ്ങി ടു വീലറുകളുടെയും ബജാജ് ടി വി എസ് ആപ്പേ തുടങ്ങി ത്രീ വീലറുകളുടെയും എല്ലാവിധ ഫോർ വീലറുകളുടെയും സ്പെയർ പാർട്സുകൾ ഹോൾസെയിലായും റീറ്റെയിലായും ലഭ്യമാകുന്ന വാട്ടപ്പാറയിലെ ഏക സ്ഥാപനം. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. ഞായറാഴ്ചകളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും പ്രവർത്തിക്കുന്നു. വിവിധ തരം ലോകോത്തര കമ്പനികളുടെ ഓയിൽസ്, ഹെൽമെറ്റ്സ്, ടു വീലർ, ത്രീ വീലർ ടയർ, ഒരു വീടിനാവശ്യമായ ഹാൻഡ് ടൂൾസ് തുടങ്ങി നിങ്ങൾക്കാവശ്യമായ എല്ലാവിധ സ്പെയർ പാർട്സുകളും ലഭ്യമാകുന്നു. നിങ്ങളുടെ വാഹനം ഏതുമാകട്ടെ, സ്പെയറുകൾ കല്യാണി നൽകും. കല്യാണി സ്പെയർ പാർട്സ്, ഉദിമൂട്, ഓപ്പോസിറ്റ് LMS ഹയർ സെക്കൻഡറി സ്കൂൾ, വട്ടപ്പാറ. ഫോൺ 8606-00-9107, 9061-00-9107. ലാൻഡ് ലൈൻ നമ്പർ 0472-25-86-107. VM എർത്ത് മൂവേഴ്സ്, വേങ്കോട്, വട്ടപ്പാറ. ഹിറ്റാച്ചി, JCB, ടിപ്പർ, ട്രാക്ടർ, കംപ്രസർ തുടങ്ങിയ എർത്ത് മൂവി ഐറ്റങ്ങൾ വാടകയ്ക്ക് കൊടുക്കപ്പെടും. എം സാൻഡ്, ടി സാൻഡ് മെറ്റീരിയൽ, റോക്ക് എന്നിവ മിതമായ നിരക്കിൽ സൈറ്റുകളിൽ എത്തിച്ചു നൽകുന്നു. ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 90-72-48-16-64. കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ ടൈൽസ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കൽസ് എന്നിവ മിതമായ നിരക്കിൽ ഗുണമേന്മ ഉറപ്പുവരുത്തി തിരഞ്ഞെടുക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. മമ്മൂസ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമ്മൂട്. ഫോൺ നമ്പർ 9953-64940-9544-89-5983. എല്ലാവിധ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരം. ഓണം പ്രമാണിച്ച് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വൻപൻ ഡിസ്കൗണ്ട്. സന്ദർശിക്കൂ മമ്മൂസ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമ്മൂട്. ഇനി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമായി മൽപ്പിടിക്കേണ്ടതില്ല. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് വർക്കുകൾ കൂടാതെ ടു വീലർ സ്പെയർ പാർട്സ്, ഹൗസ് ഹോൾഡ് ആൻഡ് ഗിഫ്റ്റ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, ഇലക്ട്രോണിക്സ് സംബന്ധമായ എല്ലാവിധ വർക്കുകൾക്കും സന്ദർശിക്കൂ SH ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെയിൻ്റനൻസ് കമ്പനി, ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമ്മൂട്. ഫോൺ നമ്പർ 8547-4000-47. നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൻപൻ വിലക്കുറവിൽ SH ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെയിൻ്റനൻസ് കമ്പനി.